AD 258 റോമൻ ചക്രവർത്തി വലേറിയൻ പുറപ്പെടുവിച്ച ഒരു കൽപ്പന പ്രകാരം മാർപ്പാപ്പ, പുരോഹിതർ, ഡീക്കന്മാർ എന്ന പദവിയിലുള്ള എല്ലാവരും ഉടനടി വധിക്കപ്പെടേണ്ടിയിരുന്നു. വധിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ രാജകീയ ഖജനാവിലേക്ക് കണ്ടുകെട്ടുന്ന രീതിയും നടപ്പിലായിരുന്നു. ദിവ്യബലി മധ്യേ തടവിലാക്കപ്പെട്ട സിക്സസ് രണ്ടാമൻ പാപ്പ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 7 ഡീക്കന്മാരിൽ അവസാനം ലോറൻസിനെ മാത്രം ബാക്കിയാക്കിയിട്ട് റോമൻ പ്രീഫെക്ട് അദ്ദേഹത്തോട് കൽപ്പിച്ചു, നിങ്ങളുടെ ദൈവം ഭൂമിയിലേക്ക് വെറും കൈയോടെയാണല്ലോ വന്നത്. വചനമല്ലാതെ അവൻ മറ്റൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. മാത്രമല്ല, സീസറിനുള്ളത് സീസറിന് കൊടുക്കാൻ അവൻ പറഞ്ഞിട്ടുമുണ്ട്. ഇത് കേട്ട ലോറൻസ് പറഞ്ഞു, തിരുസഭയ്ക്ക് ധാരാളം സമ്പത്തുണ്ട്, റോമാ സാമ്രാജ്യത്തെപ്പോലും ഇട്ടുമൂടാനുള്ളതിനേക്കാളുമേറെ. അതെല്ലാം അടിയറവയ്ക്കാൻ കുപിതനായ പ്രീഫെക്റ്റ് ആജ്ഞാപിച്ചു. സിക്സ്റ്റസ് പാപ്പ അറസ്റ്റിലായ ഉടനെ തന്നെ സഭയുടെ ധനകാര്യ ചുമതലയുണ്ടായിരുന്ന ലോറൻസ് വസ്തുവകകളെല്ലാം പരമദരിദ്രർക്ക് വിതരണം ചെയ്തിരുന്നു. അങ്ങനെ പ്രീഫെക്റ്റ് അനുവദിച്ച കാലയളവ് കഴിഞ്ഞപ്പോൾ ലോറൻസ് പരമദരിദ്രരായ മനുഷ്യരെയും കൂട്ടി വന്ന് പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ സഭയുടെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കൾ. ഏതാനും രത്നങ്ങൾ കൂടി ഞാൻ ഇവയോട് ചേർത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിതരായ വിധവകളെയും കന്യകകളെയും ലോറൻസ് അണിനിരത്തി. കോപം കൊണ്ട് ജ്വലിച്ച പ്രീഫെക്റ്റ് ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് വലയിൽ കിടത്തി ലോറൻസിനെ പൊരിച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. ഇന്ന് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് പോലെ. ശാന്തമായി തൻ്റെ ഇഞ്ചിൻ ചായുള്ള മരണത്തെ പുൽകവേ ലോറൻസ് പറഞ്ഞു, അസും എസ്ത് വെർസായത് മന്തൂക്ക, ഈ വശം നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട്, ഇനി മറിച്ചിടുക, എന്നിട്ട് തിന്നുകൊള്ളുക. പാചക വിദഗ്ധരുടെയും ഹാസ്യകലാകാരന്മാരുടെയും മധ്യസ്ഥനാണ് മിസ്റ്റർ ലോറൻസ്. ആദിമകാലം മുതലേ സഭ ഇദ്ദേഹത്തിന് നൽകി വരുന്ന പ്രാമുഖ്യം മനസ്സിലാക്കാൻ ഈ ദിവസം ഒരു തിരുനാൾ ദിനമായിട്ടാണ് കൊണ്ടാടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. സഭയിലെ ഡീക്കൻ എന്ന ശുശ്രൂഷാസ്ഥാനം ഉത്ഭവിച്ചത് തന്നെ ശരീരത്തിനടുത്ത് കാരുണ്യപ്രവൃത്തികളും ആത്മീയമായ കാരുണ്യപ്രവൃത്തികളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ നിയുക്തരായിട്ടാണ്. ലോറൻസിനെ പോലുള്ള ഡീക്കന്മാരുടെ ജീവിത സൗന്ദര്യവും ഓജസ്സും ധീരതയും ഡീക്കൻ ശുശ്രൂഷയുടെ തന്നെ ആഴവും അർത്ഥവും വെളിവാക്കുന്നതാണ്. തന്നെ കുരിശുമരണത്തോളം അനുഗമിക്കുന്നതിനെ ഈശോ ഇന്ന് ഡിയാക്കോണിയ എന്ന സേവന തൽപരതയുടെ പദം കൊണ്ടാണ് കുറിക്കുന്നത്. പട്ടക്കാർ മാത്രമല്ല ഡീക്കന്മാരാകുന്നത്, ഓരോ ക്രിസ്തു സ്നേഹിതനും ക്രിസ്തുവിനെ പോലെ ഒരു സേവകൻ ആകുന്നുവെന്ന് പഠിപ്പിച്ചുകൊണ്ട്. യോഹന്നാൻ 12-ാം അധ്യായം കഠിന നോവുകളുടെ പെരുക്കം ആരംഭിക്കുന്നു. രാജാവാകാൻ നിന്നുകൊടുക്കാത്തതുകൊണ്ട് ജനത്തിന് ചെറുതല്ലാത്ത നീരസമുണ്ട് അവനോട്. തൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കുറേ ശിഷ്യരും അകന്നുപോയി. ദൈവകൃപകളെ എണ്ണാതെ നാണയത്തൊട്ടുകൾ എണ്ണുന്ന യൂദാസ് അവന് നാഥനോട് നീരസം തോന്നിയിട്ടും മാന്യമായി അകന്നു പോകാതെ ദുരാലോചനയുമായി തക്ക അവസരം നോക്കി കൂടെ നടക്കുന്നു, വഞ്ചന തിങ്ങിയ ഹൃദയവുമായി. നമുക്കെല്ലാത്തിൻ്റെയും വിലയറിയാം, പക്ഷെ ഒന്നിൻ്റെയും മൂല്യം അറിയില്ല എന്ന് പറഞ്ഞത് ഓസ്കാർ വൈൽഡാണ്. പിന്നെ ഹോസാന പാടി എതിരേൽക്കുന്ന ഒരു ജനക്കൂട്ടം, ഹോസാന ഇപ്പോൾ തന്നെ രക്ഷിക്കണേ, ഇന്നലെ പത്രോസിൻ്റെ കരച്ചിൽ പോലെ. അവൻ സുരക്ഷിതത്വങ്ങളുടെ അകത്തളം വിട്ട് അനിശ്ചിതത്വങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചവനാണ് നാഥൻ്റെ സ്വരം കേട്ട്. എക്സ്റ്റാസിസ് എന്ന് പറയും തന്നിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുക എന്ന്, ഗെറ്റ് ഔട്ട് ഓഫ് വൺ സെൽഫ്. അനുഭൂതികളെ കുറിക്കുന്ന എക്സ്റ്റസി എന്ന വാക്ക് തന്നെ. സൗമ്യനായ കഴുതക്കുട്ടിയുടെ പുറത്തേറി അതിലും സൗമ്യനായി വരുന്ന രാജനെ നോക്കി ജനം ഉന്മാദികളെ പോലെ ആർപ്പുവിളിച്ചു. എക്സ്റ്റാറ്റിക് ഷ്രീക്കിംഗ് എന്നാണ് സഖറിയ 9:9 ദീർഘദർശനം ചെയ്തത്. പിന്നെ ഗ്രീക്കുകാർ ഈശോയെ തേടി വരുന്നു. അതറിഞ്ഞപ്പോൾ നാഥൻ പറയും, മനുഷ്യപുത്രന് മഹത്വപ്പെടാനുള്ള സമയമായി. യോഹന്നാൻ 12:23. ഇന്നലെ 85-ാം സങ്കീർത്തനം ധ്യാനിക്കുമ്പോഴും നാം ഇത് ശ്രദ്ധിച്ചിരുന്നു, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ലയനം. ഇത് സാധ്യമാക്കുന്നവനെയാണ് മനുഷ്യപുത്രൻ എന്ന തിരുവചനം അർത്ഥമാക്കുന്നത്. യഹൂദ സങ്കല്പങ്ങളിൽ സംഭവബഹുലമായ മഹാശക്തിയുടെ അകമ്പടിയോടെ യുഗാന്ത്യത്തിൽ വരുന്നവനാണ് മനുഷ്യപുത്രൻ. എസ്കറ്റോളജിക്കൽ ആൻഡ് അപ്പോക്കലിപ്റ്റിക്. ഇന്നലെ റോമർ 9-ാം അധ്യായത്തിലും ഗ്രീക്കുകാരുടെയും സന്ദർശനവും തുടർന്നു വരുന്ന ഈ വാക്യത്തിൻ്റെയും അനുബന്ധങ്ങൾ നാം കണ്ടിരുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന യോഹന്നാൻ 12:24-26 എന്നാൽ ഈ മനുഷ്യപുത്രൻ സഹനത്തിൻ്റെയും എളിമയുടെയും അനുസരണത്തിൻ്റെയും സൗമ്യശോഭയോടെ ദൃഢശക്തിയോടെ വന്നിരിക്കുന്നവനാണ് എന്ന് വെളിവാകുന്നു. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും, അഴിഞ്ഞാലോ ഏറെ ഫലം പുറപ്പെടുവിക്കും. മണ്ണിൽ കിടന്ന് ജീർണിക്കുന്നൊരു വിത്ത് ഏകയാണ്, എന്നാൽ ഏകാന്തമായ അതിൻ്റെ സഹനപർവം എത്ര ഇരട്ടി ജീവനിലേക്ക് വഴി തുറക്കുന്നുവെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അത് മണ്ണിൽ വീണ് അലിഞ്ഞില്ലെങ്കിലും അത് ഒറ്റയ്ക്ക് തന്നെ നിൽക്കും, പക്ഷേ ഒറ്റയ്ക്ക് തന്നെ ഒടുങ്ങുകയും ചെയ്യും. അത് തിരുശേഷിപ്പുകൾ കാത്തുവയ്ക്കാതെ കടന്നുപോകും. പത്രോസ് ഇന്നലെ തന്നെ തന്നെ ഒറ്റപ്പെടുത്തി നാഥൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നതിൻ്റെ സാരാംശം ഇതാണ്.
അവൻ ആരുടെയും ശക്തിയോ പിൻബലമോ സാമീപ്യമോ ചോദിച്ചില്ല. താനാകുന്ന വിത്തിനെ നാഥന്റെ വിളനിലത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക മാത്രം ചെയ്യുന്നു. എല്ലാവരും വളരെ വ്യക്തിപരമായി തീരുമാനമെടുത്തേ തീരൂ. ഏഷ്യ 53:10-12 വരെ കണ്ടതുപോലെ ക്രിസ്തു സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുക വഴി ഏവർക്കും ജീവന നിധാനമായി. സ്വന്തം ജീവൻ സൂക്കെ വിട്ടുകളയുന്നവൻ നിത്യജീവന് ജോയി അത് കാത്തുസൂക്ഷിച്ചു വയ്ക്കും. ജീവനെ കുറിക്കുന്ന രണ്ട് വാക്കുകൾ ഒറ്റവാക്യത്തിൽ തന്നെ, സൂക്കെ ജീവചേതന. നമ്മളൊരിക്കൽ പരിചയിച്ചിട്ടുള്ള നെഫേഷ് എന്ന ഹീബ്രു പദത്തിൻ്റെ ഗ്രീക്ക് പദം മനുഷ്യൻ്റെ ആത്മീയ സ്ഫുലിംഗങ്ങളെ സൂചിപ്പിക്കുന്നതാണത്. അത് ശരിയായി വ്യയം ചെയ്യുന്നവൻ നിത്യമായ ജീവന് വേണ്ടി അതിനെ കാത്തു സൂക്ഷിക്കുന്നു. ഫുലാസോ. ജീവിത കാവൽ മാടങ്ങളിൽ ദൈവത്തിനായി കാത്തിരിക്കുന്നവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം കണ്ടിരുന്നല്ലോ. ജീവനെ കുറിക്കുന്ന രണ്ടാമത്തെ പദം ജോയി എന്നാണ്. അത് മിക്കവാറും നിത്യതയെ സൂചിപ്പിക്കുന്ന അയോണിയോൺ എന്ന വാക്കിൻ്റെ കൈചേർത്ത് വരുന്നു. നിത്യജീവൻ യോഹന്നാൻ 17:3 പറയുന്ന ദൈവവുമായുള്ള ഗാഢബന്ധമാണത്. സ്വജീവൻ നഷ്ടപ്പെടുന്നവൻ നിത്യജീവൻ നേടും എന്നത് ആത്മഹത്യാപരമായൊരു സന്ദേശമല്ല, ജീവിതത്തിൽ നൽകേണ്ട മുൻഗണനകളെക്കുറിച്ചുള്ള തീവ്രമായ ഒരു ഓർമ്മക്കുറിയാണ്. മത്തായി 10:39, മർക്കോസ് 8:36, ലൂക്ക 14:26 എന്നിവിടങ്ങളിലും സമാനമായ പ്രബോധനങ്ങൾ കടന്നു വരുന്നു. സന്ദർഭങ്ങൾ വ്യത്യസ്തങ്ങളാണെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം ക്രിസ്തുനാഥൻ സദാ ആവർത്തിച്ചിരുന്ന ഗൗരവതരമായൊരു പ്രബോധനമാണ് ഇതെന്നാണ്. അതിൽ ലൂക്ക 14 ദൈവരാജ്യത്തിലെ വിരുന്നിൻ്റെ ഉപമയാണ്. ക്ഷണിക്കപ്പെട്ടവർ പിന്നിലാകുന്ന കഥ, വഴിയരികിൽ തള്ളപ്പെട്ടവർ വിരുന്നിലിരിക്കുന്ന കഥ. ഇന്ന് യോഹന്നാൻ 12:26 വിരുന്നുമേശയിലെ ശുശ്രൂഷകനെ കുറിക്കുന്ന ദിയാക്കോണയോ എന്ന വാക്ക് കടന്നു വരുന്നുണ്ട്. ഡീക്കൻ എന്ന വാക്ക് ഇതിൽ നിന്നാണല്ലോ വരുന്നത്. ഇന്ന് ഡീക്കൻ ലോറൻസിൻ്റെ സമുന്നത ദൃഷ്ടാന്തവും, എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടൊത്ത് ഉണ്ടാകും, ഞാൻ ആയിരിക്കുന്ന ഏകോ എയ്മി ഇടം. ഞാൻ ആയിരിക്കുക എന്നത് ദൈവനാമമാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ ദൈവത്തിൽ തന്നെയാണ്. മഹത്വത്തിൽ മാത്രമല്ല, സഹന വഴിയിലും. നിലത്തേക്ക് വീണ അഴിഞ്ഞ ആദ്യ വിത്ത്, ആദ്യ വിള ക്രിസ്തു തന്നെയാണ്. വിധക്കാരൻ്റെ ഉപമ പറയുന്ന മർക്കോസ് 4, മത്തായി 13, ഉത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന 1 കൊരിന്ത്യോസ് 15 എല്ലാം ഇത് വെളിവാക്കുന്നുണ്ട്. ക്രിസ്തുവിനോടൊപ്പം മണ്ണിൽ വീണഴിഞ്ഞ് പലമേനി ഫലം നൽകണമെന്ന തിരിച്ചറിവ് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു ശരീരമായ സഭയെ പ്രതി താൻ പീഡിതനാകാൻ തയ്യാറാണ് എന്ന് ശ്ലീഹ പറഞ്ഞത്. കൊളോസ്യർ 1:24. നീതിമാന്റെ അനുഗ്രഹങ്ങളെ അക്കമിട്ട് നിരത്തുന്ന 112-ാം സങ്കീർത്തനമാണിന്ന്. ഭക്തിയുടെയും പരസ്നേഹകാരുണ്യത്തിൻ്റെയും ഉദാത്ത മാതൃകയായി ഈ സങ്കീർത്തനം നിരീക്ഷിക്കപ്പെടുന്നു. ദൈവത്തോടുള്ള അനുസരണം മധുരതരവും രക്ഷാദായകവുമാണ്. ഔദാര്യത, ജനറോസിറ്റി എന്ന വാക്ക് ഇവിടെ 3 പ്രാവശ്യം വരുന്നു. 4, 5, 9 വാക്യങ്ങളിൽ ധനാസക്തി 3 തരം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ. 1, ധനം അമിതാധികാര പ്രയോഗത്തിന് ഇട നൽകുന്നു. അതിനാൽ നീതിയും കൃപാദാനവും ധ്യാനിച്ചു വേണം ധനം കൈകൊണ്ട് തൊടാൻ പോലും. 2, നഷ്ടപ്പെടുമോ എന്ന ഭയം ഉളവാക്കുന്നു. 3, പിശുക്ക് കാണിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ദൈവഭയത്തിൽ അധിഷ്ഠിതമായ നീതിബോധത്തോടെ വേണം ധനം കൈകാര്യം ചെയ്യാൻ. ഒരിക്കൽ ലോറൻസ് ചെയ്തതുപോലെ തന്നെ, ദൈവത്തോട് വിശ്വസ്തനായവൻ്റെ ജീവിത വഴിയിൽ കുലുക്കമോ തെന്നലോ ചാഞ്ചാട്ടമോ അനുഭവിക്കേണ്ടി വരില്ല. അവൻ ദൃഢതയിൽ നിലനിൽക്കുന്നു. അവൻ സുരക്ഷിതനായിരിക്കും. ഇഴമുറിയാതെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഔദാര്യശീലം ദൈവം നൽകിയ ദാനങ്ങൾക്കുള്ള പ്രതിനന്ദിയാണ്. അത് കൈയഴിച്ച് ചൊരിഞ്ഞു കൊടുക്കുന്ന ഒന്നാണ്. സുഭാഷിതം 11:24 ഈ ധ്വനി കടന്നു വരുന്നു. നീട്ടിപ്പരത്തി സൗജന്യമായി അളവില്ലാതെ നൽകപ്പെടുന്ന ദാനങ്ങൾ. ഈ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് ശ്ലീഹ കൊരിന്തോരോട് സംസാരിക്കുന്നത്. 2 കൊരിന്തോസ് 9:9, ജെറുസലേം സഭയ്ക്ക് കൊരിന്തിയർ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്ലീഹ എഴുതുകയാണ്. കൊരിന്തിയരെക്കാളും പരമദരിദ്രരായ മാസിഡോണിയക്കാർ അതിനോടകം സഹായം ചുരിഞ്ഞുവെന്ന് ശ്ലീഹ സൂക്ഷ്മമായി സൂചിപ്പിക്കുന്നുമുണ്ട്. അതിനാൽ തങ്ങളുടെ വാഗ്ദാനങ്ങൾ വ്യർത്ഥമാക്കരുത് എന്ന് ശ്ലീഹ പറയുകയാണ്. 2 കൊരിന്തോസ് 9:1, കൃപയെ വ്യർത്ഥമാക്കരുത് എന്ന് 2 കൊരിന്തോസ് 6:1 ഖേനോസ് എന്ന ഈ വാക്കുകൊണ്ടാണ് ശ്ലീഹ കുറിച്ചത്. പുനരുത്ഥാനത്തെക്കുറിച്ചും ആ സന്ദേശത്തിന് പ്രഘോഷണത്തിലും ജീവിതത്തിലുമുള്ള പരമപ്രാധാന്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന 1 കൊരിന്തോസ് 15 ഖേനോസ് എന്ന വാക്ക്, ഉദ്ധിതരായി ജീവിച്ചില്ലെങ്കിൽ വാക്കും ജീവിതവും വ്യർത്ഥമാകും എന്ന് സൂചിപ്പിക്കാൻ. ആത്മീയ ദാനങ്ങളും ഭൗതിക ദാനങ്ങളും തമ്മിലുള്ള അനിശ്ചേദ്യ ബന്ധത്തിൻ്റെ സൂചനകളാണിവ. എന്തുകൊണ്ട് നാം ഔദാര്യപൂർവ്വം നൽകണമെന്ന് ചോദിച്ചാൽ, ദൈവം ഉദാരവാനും കൃപാപൂർണനുമാകുന്നു എന്നതുകൊണ്ട് തന്നെയാണ്.
ദാനത്തിന് ഇവിടെ സ്ലിഹ ഉപയോഗിക്കുന്ന വാക്ക് എവ്ലോഗിയ എന്നാണ്, അനുഗ്രഹം എന്നർത്ഥം. നിങ്ങൾ നൽകാമെന്നേറ്റ അനുഗ്രഹമായി നിങ്ങൾ മാറണമെന്ന്. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യുന്നു. ഔദാര്യശീലത്തിൽ അക്ഷരാർത്ഥത്തിൽ അനുഗ്രഹപൂർണനായി എന്ന്. ഔദാര്യശീലത്തിൽ വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യുന്നു എന്നും. ഔദാര്യപൂർവ്വം വാരി കൊടുക്കണമെന്നത് നിയമാവർത്തനം 15:10-11 വരെ നൽകുന്ന അനുശാസനമാണ്. 2 കൊരിന്ത്യോസ് 9:10 2 പ്രവാചക വചനങ്ങളാണ്. ഭൂമിയിൽ പതിച്ച ഭക്ഷണവും ധാന്യങ്ങളും നൽകുന്ന മഴ പോലെയാണ് ദൈവവചനം എന്ന് പറഞ്ഞ ഏശയ്യ 55:10. ഒന്നിനും പ്രയോജനമില്ലാത്ത വചനം മാത്രമല്ലേ നിങ്ങളുടെ ദൈവം ഭൂമിയിൽ കൊണ്ടുവന്നത് എന്ന് റോമൻ പ്രീഫെക്ട് ലോറൻസിനെ പരിഹസിച്ചു. പാവം വെട്ടി, സ്വർണവും വെള്ളിയുമല്ലാത്ത സമ്പത്തുകൾ അവൻ കണ്ടിട്ടില്ല. ഈച്ചയും പൂച്ചയും തിന്നു തീർക്കാത്ത അനശ്വരമായ ദൈവധനം. പാവങ്ങളെ വിരുന്നിനിരുത്തുന്ന ദൈവം, പാവങ്ങളെ തൻ്റെ അവകാശ സ്വത്തായി കാണുന്ന ദൈവം. നീതിയുടെ കൊയ്ത്ത് സമൃദ്ധിയെക്കുറിച്ച് പറയുന്ന ഹോസിയ 10:12 ഇവിടെ കടന്നു വരുന്ന രണ്ടാമത്തെ പ്രവാചക വചനം. ദൈവത്തിൻ്റെ അവർണനീയമായ ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്ലീഹ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്ക് കടന്നു വരുന്നത് അവിടെയാണ്. അനഗ്തിയേകോസ്, അവർണനീയം. എത്രമാത്രം ആനന്ദം അതിനെപ്പറ്റി ശ്ലീഹ അനുഭവിച്ചു കാണും എന്നാലോചിച്ചു നോക്കൂ. ആ നവ്യ ആനന്ദം കുറിക്കാൻ നവ്യമായൊരു പദം തന്നെ വേണ്ടി വരുന്നു. ഒരു കാര്യം കൂടി കുറിക്കാതെ പിരിയുന്നത് ഉചിതമല്ല. ഹല്ലേലൂയ എന്ന് തുടങ്ങുന്ന സങ്കീർത്തനമാണ് ഇന്നത്തെ 112. നീതിമാന്റെ ഓർമ്മ മായാതെ നിൽക്കും എന്നവിടെ പറയുന്നു. അവൻ്റെ വിനാശകരുടെ മേൽ അവൻ്റെ കൊമ്പ് ദൈവം ഉയർത്തി നിർത്തുമെന്നും. സിക്സ്റ്റസ്, ലോറൻസ് സിപ്രിയൻ എന്നീ വിശുദ്ധരെയും മറ്റനേകരെയും വധശിക്ഷയ്ക്കിരയാക്കിയ വലേറിയൻ ചക്രവർത്തിയുടെ ജീവിതവിധി അല്പം വിചിത്രമായിരുന്നു. 3-ാം നൂറ്റാണ്ടിലാണ് വലേറിയൻ്റെ മതമർദ്ദനം. അന്ന് ക്രിസ്ത്യാനികൾ സാമൂഹികമായി നല്ലവണ്ണം വേരോടിയിരുന്നു. എന്നിട്ടും ചക്രവർത്തി അവരോട് അനാവശ്യമായി വിദ്വേഷം വെച്ചു പുലർത്തി. സഭാ നേതൃത്വത്തെ തന്നെയാണ് കൊന്നൊടുക്കിയതും. സ്വത്തുക്കൾ കണ്ടുകെട്ടി ഖജനാവ് നിറയ്ക്കണമെന്ന ഗൂഢോദ്ദേശമായിരിക്കാം. ഉഗ്രപ്രതാപികളാണ് റോമാ ചക്രവർത്തിമാർ. എന്നാൽ മറ്റൊരു റോമാ ചക്രവർത്തിക്കും ഉണ്ടാകാതിരുന്ന ഒരു ഗതികേട് ഇയാൾക്കുണ്ടായി. പേർഷ്യൻ സാമ്രാട്ടായിരുന്ന ഷാക്കൂർ 1-ാമൻ അവനെ ബന്ധനസ്ഥനാക്കി അടിമയായി കൊണ്ടുപോയി. സഭാപിതാവായ ലക്ടാൻഷ്യസ് പറയുന്നതനുസരിച്ച് വലേറിയൻ കൊടിയ പീഡനങ്ങൾക്കിരയായി പേർഷ്യയിൽ വച്ച്. പേർഷ്യൻ ചക്രവർത്തി രഥം കയറുമ്പോൾ ചവിട്ടുപടിയായി വലേറിയൻ്റെ മുതുക ഉപയോഗിച്ചു. മോചനദ്രവ്യം നൽകാമെന്ന് പറഞ്ഞതിൽ അരിശം പൂണ്ട് അവനെ ഇഞ്ചിഞ്ചായി തൊലിയൊരിഞ്ഞു കൊല്ലാൻ ചക്രവർത്തി വിധിച്ചു. എന്നിട്ട് ആ തൊലിയിൽ പഞ്ഞു നിറച്ച് പ്രദർശന വസ്തുവായി വെച്ചു. അവൻ ലോറൻസിനെ കൊല്ലാൻ കാണിച്ച ക്ഷമയെക്കാളും ദീർഘക്ഷമയോടെ പേർഷ്യക്കാർ അവനെ കൊന്ന് പ്രദർശന വസ്തുവാക്കി. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെയും യഹൂദക്കൂട്ടക്കൊലയുടെയും ഒക്കെ പ്രമേയങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന അമേരിക്കൻ കവി ആന്റണി ഹെക്ട് ബിഹോൾഡ് ദ ലില്ലീസ് ഓഫ് ദ ഫീൽഡ് എന്ന കവിതയിൽ ഈ സംഭവം വർണ്ണിക്കുന്നുണ്ട്. വയലിലെ ലില്ലികളെ നോക്കൂ. യുദ്ധങ്ങൾ കണ്ട് മനം മടുത്ത കവി തൻ്റെ മനഃശാസ്ത്രജ്ഞനോട് പറയുന്ന വിചാരധാരയിലാണ് വലേറിയൻ്റെ ധാരണാന്ത്യം വരച്ചിടുന്നത്. കൺതുറന്ന് ദുരന്തങ്ങൾ നോക്കിക്കാണാൻ വിധിക്കപ്പെടുന്ന നമ്മുടെ എല്ലാം ആത്മവേദകളുടെ കുറികൾ. ആൻഡ് വിത്ത് ഹിം പാസ്ഡ് അവേ ദ ഓണർ ഓഫ് റോം. റോമിൻ്റെ പെരുമകൾ ആ പെടുമരണത്തിൽ ഒലിച്ചുപോയി. പക്ഷെ അന്നും ലോറൻസിൻ്റെ കൊമ്പുകൾ ഉയർന്നു തന്നെ.